വെൽക്കം വൺ ആൻഡ് ഓൾ ടു ദി ചാനൽ. ആൻഡ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സീരീസിലാണുള്ളത്. നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് ചെയ്തു. ഇനി അതിൽ പുതിയൊരു അഡീഷൻ, ഒരു ന്യൂ കോൺസെപ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. കോൺസെപ്റ്റ് ഇതാണ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് അവന്യൂസ് ഉണ്ട്. ഒരുപാട് അവന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ക്യാഷ് വെക്കുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇൻഷുറൻസിൽ ഇടുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ആൻഡ് സേ നമ്മൾ ഗോൾഡ് വാങ്ങുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, കറൻസിയിൽ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, ഷെയർസ് തന്നെ, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു സാധാരണ എന്നെയും നിങ്ങളെയും പോലത്തെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഈ പറഞ്ഞ ഇത്രയും ടൈപ്സിൽ ഏത് ടൈപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ വേണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുമ്പോൾ എന്നെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും. എന്നുള്ള ഞാൻ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കുറച്ച് റീസൺസ് ഉണ്ട്. ഇപ്പം ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, എന്തുകൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്തു, അതിൻ്റെ ബാക്കിൽ കുറച്ച് റീസൺസ് ഉണ്ടാവും. ആ റീസൺസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആ റീസൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് അവൈലബിൾ ആയ സോഴ്സിൽ നിന്ന് ഞാൻ കുറച്ച് റീസൺസ് എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സോഴ്സ് റീസൺസ് ഉണ്ടാവാം. ഞാനിവിടെ ഒരു 10 റീസൺസ് ആണ് നമ്മളിപ്പോൾ ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതിലെ ഒരു ഇൻവെസ്റ്ററിന് ഒരിക്കലും നമുക്ക് മൊത്തമായിട്ട് പഠിക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റർ എന്താ ചിന്തിക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിലല്ലാണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാവാം ഒരു പെർട്ടിക്കുലർ സോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി വരുന്ന സോഴ്സ് ആണ് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് amount of fund available for investment. എത്ര ഫണ്ട് അവൈലബിൾ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, എല്ലാ സോഴ്സിലും നമുക്ക് കുറച്ച് ഫണ്ട് കൊണ്ട് പോകാൻ പറ്റില്ല. അതായത് നമ്മളെ കയ്യിലുള്ള ഫണ്ട് സ്മോൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ സോഴ്സുകളിലും കയറാൻ പറ്റില്ല. അപ്പോൾ സ്മോൾ ഫണ്ട് ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫണ്ടിന് ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റി കയറാൻ പറ്റിയ സോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ 100,000 രൂപയേ ഉള്ളൂ. ആ 100,000 രൂപ കൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു 10 സെന്റ് സ്ഥലം, അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലം നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഏരിയയിൽ വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 100,000 രൂപ അവന്യൂവിൽ നമുക്ക് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഫണ്ട് അവൈലബിൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവന്യൂ നമ്മൾ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ദ ഫണ്ട് അവൈലബിൾ ഫോർ ഇൻവെസ്റ്റ്മെന്റ് വിൽ ഇൻഫ്ലുവൻസ് ദ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. In case the amount of fund is low, കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വുഡ് ബി മെയ്ഡ് ഇൻ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് എമൗണ്ട് ഓഫ് ചെറിയ ഫണ്ടുകളോ, എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു 1,000 രൂപ, 2,000 രൂപ, അല്ലെങ്കിൽ 5,000 രൂപ, ഇത്രയൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാങ്ക് ഡെപ്പോസിറ്റ്സും സേവിങ്സ് ഡെപ്പോസിറ്റോ, കറൻറ്റ് ഡെപ്പോസിറ്റോ, ഫിക്സ്ഡോ, റിക്കറിംഗ് ഡെപ്പോസിറ്റ്സോ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ഒരുപാട് സ്കീംസ് ഉണ്ട്. 500 rupees തുടങ്ങുന്ന മുതലുള്ള ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പോൾ ആ സ്കീംസിലേക്ക് പോകും ഇഫ് യുവർ ഫണ്ട് ഈസ് ലോ. ഇനി ഫണ്ട് കൂടുതലുണ്ടെങ്കിൽ, ഇഫ് ദ ഫണ്ട്സ് ഈസ് മോർ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിനൊക്കെ പോകും. ഓക്കെ, ആൻഡ് ഇതാണ്. അപ്പോൾ ഇത്രയാണ് അവൈലബിലിറ്റി ഓഫ് ഫണ്ടിൻ്റെ ബേസിലുള്ളത്. ഓക്കെ, അടുത്ത ഫാക്ടറാണ് പർപ്പസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ, അതായത് ഇൻവെസ്റ്റ്മെൻ്റ് ഒബ്ജക്റ്റീവിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിയിട്ടും നമ്മുടെ സോഴ്സ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് അവന്യൂ നമ്മൾ തീരുമാനിക്കും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്, പർപ്പസ് എന്ന് പറയുന്നത്. പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ദ റീസൺ ഫോർ ഇൻവെസ്റ്റിംഗ് ഈസ് അനദർ ഫാക്ടർ കൺസിഡേർഡ്. ഓക്കെ, എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ഫാക്ടർ. പല ആൾക്കാർക്ക് പല റീസൺ ഉണ്ടാവും ഇൻവെസ്റ്റ് ചെയ്യാൻ. ചില ആൾക്കാർക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ട് ഇൻകം കിട്ടണമെന്നായിരിക്കും റീസൺ. ചില ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിന് സേഫ്റ്റി ഉണ്ടാവണം, അതായത് അവരുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നഷ്ടമായി പോയതെന്നായിരിക്കും റീസൺ. ചില ആൾക്കാർക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടണമെന്നായിരിക്കും റീസൺ. അപ്പോൾ പല റീസൺസ് ഉണ്ടാവും. ഈ റീസൺസിൻ്റെ ബേസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവന്യൂ എന്താവും, ചേഞ്ച് ആവും. ഓക്കെ, ഇപ്പം നോക്കാം. Different individuals have different objectives for investment. Objectives നമ്മൾ പഠിച്ചതാണ് ആക്ച്വലി. ഇഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ടു സേവ് ടാക്സ്, അതായത് ടാക്സ് കുറയ്ക്കുക, ടാക്സ് ബെനിഫിറ്റ് കിട്ടുക, അല്ലെങ്കിൽ ടാക്സിൽ ഡിഡക്ഷൻ കിട്ടുക എന്നുള്ള ഒബ്ജക്റ്റീവ് ആണെങ്കിൽ വിൽ നോർമലി ഗോ ഫോർ ഇൻഷുറൻസ്, അല്ലെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ് ഫണ്ട്, ജനറൽ പ്രൊവിഡൻറ് ഫണ്ട്, അല്ലെങ്കിൽ ഷെയർസ് ഇൻ ഇന്ത്യൻ കമ്പനീസ്. ഷെയർസ് ഇൻ ഇന്ത്യൻ കമ്പനീസ് നിങ്ങൾക്കറിയാം, ഷെയർസ് ഇൻ ഇന്ത്യൻ കമ്പനീസിൽ
ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കമ്പനിയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർസിന്റെ മേലെ ഡിവിഡൻഡ് കിട്ടിയാൽ എന്ത് കൊടുക്കണ്ട ടാക്സ് കൊടുക്കണ്ട ഓക്കെ ടാക്സ് ഡിഡക്ഷൻ കിട്ടും ഓക്കെ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനിക്ക് എന്തില്ല ടാക്സ് ഇല്ല അപ്പൊ അതാണ് അതിന്റെ ബെനിഫിറ്റ് അടുത്തത് ഇഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഹാവ് ഫിക്സ്ഡ് റിട്ടേൺ അതായത് എല്ലാ ഇയറിലും അല്ലെങ്കിൽ എല്ലാ മന്തിലും നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടണം അങ്ങനെയാണ് നമ്മൾ എന്തിനു പോകും ബാങ്ക് ഡെപ്പോസിറ്റ് ഇപ്പൊ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി ഇത്ര പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഇയറിലും എന്ത് ചെയ്യും ഇത്ര ഫിക്സ്ഡ് റിട്ടേൺ കിട്ടിക്കൊണ്ടേ നിൽക്കും അടുത്തത് ഇഫ് സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എന്താവാൻ പാടില്ല നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല പക്ഷേ നമ്മളൊരു 100,000 രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല പ്രിൻസിപ്പൽ എമൗണ്ട് നഷ്ടമാകാൻ പാടില്ല അപ്പൊ അങ്ങനെയാണെങ്കിലും നമ്മൾ ഇൻഷുറൻസ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അതൊക്കെ ചൂസ് ചെയ്യും ഓക്കെ ആൻഡ് ഇഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു ഗെറ്റ് ഹൈ റിട്ടേൺ ഇൻ ഷോർട്ട് പീരീഡ് അതായത് കുറച്ച് കാലം കൊണ്ട് കൂടുതൽ റിട്ടേൺ കിട്ടാനാണ് താല്പര്യമെങ്കിൽ റിസ്ക് എടുക്കാനാണ് താല്പര്യമെങ്കിൽ അതാണ് നമ്മുടെ പേർപ്പസ് എങ്കിൽ പെട്ടെന്ന് റിട്ടേൺ ഉണ്ടാക്കാനാണ് പർപ്പസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്പെക്യുലേറ്റീവ് നേച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് അതായത് പെട്ടെന്ന് വാങ്ങി പെട്ടെന്ന് സെൽ ചെയ്യുന്ന നേച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യും അപ്പൊ ഇതാണ് സെക്കൻഡ് റീസൺ ഓക്കെ അടുത്ത ഫാക്ടറാണ് സേഫ്റ്റി അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ ഇൻവെസ്റ്റർ നോക്കുന്ന അടുത്ത ഫാക്ടറാണ് എന്ത് എന്ന് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്നത് അതായത് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എത്ര സേഫ് ആയിരിക്കും അതിന്റെ ബേസിലും അയാൾ എന്ത് ചെയ്യും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കും ഓക്കെ ഇൻവെസ്റ്റർ വാണ്ട്സ് ടു ബി എൻഷുവർഡ് ദാറ്റ് ഹി ഗെറ്റ്സ് ബാക്ക് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആഫ്റ്റർ മെച്യൂരിറ്റി അതായത് ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഒരു 1,00,000 rupees ഇൻവെസ്റ്റ് ചെയ്തു അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എത്രയായാലും മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ടിൽ കുറഞ്ഞ എമൗണ്ട് ഒരിക്കലും നമുക്ക് കിട്ടരുത് എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ആവശ്യമാണ് അല്ലെ ആരെങ്കിലും ഒരാൾ നമ്മൾ ഇന്ന് 100,000 rupees ഇൻവെസ്റ്റ് ചെയ്തു ഫ്യൂച്ചറിൽ നമുക്ക് അതിനെക്കാട്ടി കുറച്ച് എമൗണ്ട് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കോ വിചാരിക്കില്ല അപ്പൊ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ഇൻവെസ്റ്ററും പ്രിൻസിപ്പൽ എമൗണ്ട് നഷ്ടമാവണമെന്ന് ഉദ്ദേശിക്കില്ല ഓക്കെ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റും എന്ത് ചെയ്യുന്നില്ല സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യുന്നില്ല ഇപ്പോൾ പല ആൾക്കാരും ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ് ഇപ്പൊ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണ് അല്ലെങ്കിൽ വേറെ എന്താ ഉള്ളത് ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ആണെന്നൊക്കെ പറയുമെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റും കംപ്ലീറ്റ്ലി സേഫ് അല്ല ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ഗവൺമെന്റ് ബോണ്ട്സ് ആണ് ആ ഗവൺമെന്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ് ആണ് അത് ഗവൺമെന്റ് എഷ്യൂർ ചെയ്യുന്ന ഗവൺമെന്റ് ബാക്കപ്പ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്ത് എന്ന് പറയുന്നത് സേഫ്റ്റി അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം സേഫ് ആണെന്നുള്ളത് നോക്കും ഓക്കെ ദ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് സേഫ്റ്റി ഐഡന്റിഫൈ ചെയ്യുക ഐഡന്റിഫൈ ബൈ ദ സെർട്ടൈനിറ്റി ഓഫ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് റിട്ടേൺ ഓഫ് ക്യാപിറ്റല് എത്ര ഷുവറായിട്ട് തരുന്നു പറയുന്നോ ആ ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് അത്രയും സേഫ് ആണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഫാക്ടറാണ് റിട്ടേൺ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എത്ര രൂപ തിരിച്ചു കിട്ടും സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾ തിരിച്ചു കിട്ടും അതിനുള്ള ഷുവറിറ്റി ആയിരുന്നു റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്യാപിറ്റലിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് കിട്ടും എന്നുള്ളതാണ് റിട്ടേൺ അപ്പൊ നമ്മൾ 100,000 rupees ഇൻവെസ്റ്റ് ചെയ്തു 100,000 കിട്ടുന്നു അതിന്റെ കൂടെ 100,000 rupees ഇന്ന് ഞാനൊരു ബാങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു ഷെയറിൽ കൊണ്ടുപോയിടുകയാണ് 10 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് 100,000 rupees കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ എനിക്ക് അതിന്റെ മേലെ ഒരു റിട്ടേൺ കിട്ടണം ആ റിട്ടേണും ഒരു ഫാക്ടറാണ് ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു ഓക്കെ അപ്പൊ ഈ റിട്ടേണിന് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് റിസ്ക് റിസ്കും റിട്ടേണും ഒരുമിച്ച് പോകുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ് റിസ്ക് കൂടുതലുള്ള സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും റിട്ടേണും കൂടുതൽ കിട്ടും അപ്പൊ ഇൻവെസ്റ്റർ ചെക്ക് ചെയ്യും റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ റിട്ടേൺ കൂടുതൽ കിട്ടും അടുത്ത് നോക്കുക ഇൻവെസ്റ്റർ ഓൾസോ കൺസിഡർ ദ റിട്ടേൺ ദാറ്റ് ഹി വുഡ് റിസീവ് ബിഫോർ മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് കൺസിഡർ ചെയ്യും ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട് നമ്മൾ പഠിച്ചതാണ് ആൻഡ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഹാവ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് റിട്ടേൺ എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും സെയിം റേറ്റ് ഓഫ് റിട്ടേൺ അല്ല ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും മാക്സിമം 3-4% കിട്ടും ആ ബാങ്ക് തന്നെ അത് ഫിക്സ്ഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും 7-9% മാക്സിമം കിട്ടും മ്യൂച്വൽ ഫണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സ്മോൾ ആണോ അല്ലെങ്കിൽ മീഡിയം ആണോ അല്ലെങ്കിൽ ലാർജ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 10-15% കിട്ടും ഇപ്പൊ റിട്ടേൺ വ്യത്യാസം വരുന്നത് ഇനി ഇക്വിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 10-20% ഇയർലി റിട്ടേൺ കിട്ടും ഓക്കെ അപ്പൊ ഈ റേറ്റ് ഓഫ് റിട്ടേണിന് വ്യത്യാസമുണ്ട് ഇനി ഇത് ഗോൾഡോ അല്ലെങ്കിൽ കറൻസിയോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലേക്കോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല
ഓക്കെ, ചിലപ്പോൾ നല്ല രീതിയിൽ കൂടും, ചിലപ്പോൾ നല്ലോണം കുറയും. അപ്പോൾ ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഏരിയക്കും അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂവിനും ഓരോ റേറ്റ് ഓഫ് റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ അടുത്ത കാര്യം ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നോക്കുക അവിടെ ആ സോഴ്സിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടും എന്നുള്ളതാണ്. ഏത് സോഴ്സിലാണോ അയാൾക്ക് ഫേവറബിൾ ആയിട്ട് ഇത്ര റിസ്ക് എടുക്കാം, ഇത്ര റിട്ടേൺ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അയാൾ ഒരു ഒപ്റ്റിമൽ ലെവൽ സോഴ്സ് ആ ഇൻവെസ്റ്ററിന് തോന്നുന്നത് അതാണ് അയാൾ ചൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ റിട്ടേണിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദ എക്സ്പെക്ടേഷൻ ഓഫ് റിട്ടേൺ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, മെച്യൂരിറ്റി പീരീഡ് എത്ര കാലത്തേക്കാണ്, കൂടുതൽ കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ റിട്ടേൺ കിട്ടും. അതേപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ്, നിങ്ങൾ വാങ്ങുന്ന സെക്യൂരിറ്റിക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ടെങ്കിലും നിങ്ങളെ റിട്ടേൺ എന്താവും, കൂടും. ഓക്കെ, അടുത്ത ഫാക്ടറാണ് ലിക്വിഡിറ്റി എന്ന് പറയും. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള അസറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോ എത്ര പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും, ആ ക്യാഷ് ആക്കി എത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ ആ പീരീഡാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്, ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത്. ലിക്വിഡിറ്റി മീൻസ് ദ ഈസ് വിത്ത് വിച്ച് ആൻ അസെറ്റ് ഓർ സെക്യൂരിറ്റി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എത്ര എളുപ്പത്തിൽ നമുക്കൊരു അസെറ്റിനെയോ സെക്യൂരിറ്റിനെയോ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും, എത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നു അതിനനുസരിച്ച് അതിൻ്റെ ലിക്വിഡിറ്റി എന്താവും, കൂടും. അല്ലേ, നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലേ, നമ്മൾ അതിൽ കുറച്ച് എക്സ്ട്രാ സേവിങ്സ് വരുമ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, അൺസീൻ ആണ്. നമുക്ക് എപ്പോഴാണ് ക്യാഷിൻ്റെ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ക്യാഷിൻ്റെ ആവശ്യം വരാം ഫ്യൂച്ചറിൽ, എന്തെങ്കിലും ഒരു അൺസീൻ ആയിട്ടുള്ള ഇവൻറ്റ് വന്നുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് ക്യാഷിൻ്റെ ആവശ്യം വരാം. അപ്പോൾ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റിയ സോഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലും നമുക്കൊരു അൺഫോഴ്സീൻ ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ലോസ് വരുമ്പം നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അടുത്തൊരു ഫാക്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി. നമുക്ക് എത്ര പെട്ടെന്ന് നമ്മുടെ കയ്യിലുള്ള അസറ്റിനെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റീനെയോ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നുള്ളത്. നോർമലി ഇൻവെസ്റ്റേഴ്സ് ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പ്രിഫർ ചെയ്യുക, കാരണം അവർക്ക് ഫണ്ടിൻ്റെ ആവശ്യം ചിലപ്പോൾ പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ നോർമലി ഇൻവെസ്റ്റേഴ്സ് പോവുക ഹൈ റിട്ടേണും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. ഇപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞൊരു മേജർ ഫാക്ടറാണ്. നിങ്ങളുടെ ഫണ്ട് എവിടെയെങ്കിലും കെട്ടിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കൊണ്ട് വലിയ പെട്ടെന്ന് എന്തെങ്കിലും ഒരു യൂസ് വന്നാൽ അതെടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഇപ്പോൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നിങ്ങളൊരു 10 വർഷത്തേക്ക് കിട്ടും, 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കത് തിരിച്ചെടുക്കണം. നിങ്ങൾക്ക് ആ പറഞ്ഞ ടേംസ് അനുസരിച്ച് നിങ്ങൾ പറഞ്ഞ പോലുള്ള ഫണ്ട് തിരിച്ചു കിട്ടില്ല, അതിൽ നിന്ന് ചെറിയൊരു ഫണ്ട് എന്ത് ചെയ്യും, അവർ എടുക്കും, ബാങ്ക്സ് തന്നെ എടുക്കും. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നോക്കും. ഓക്കെ, ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡോണ്ട് ഹാവ് ഈക്വൽ ലിക്വിഡിറ്റി. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സിനും ലിക്വിഡിറ്റി ഈക്വൽ അല്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഷെയറാണ് നിങ്ങൾ വാങ്ങിയത്, ഷെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം വാങ്ങിച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ വിൽക്കാം, അല്ലെങ്കിൽ 1 ദിവസം കഴിയുമ്പോൾ വിൽക്കാം, 2 ദിവസം കഴിയുമ്പോൾ വിൽക്കാം. പക്ഷേ ബാങ്കിൽ നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് അതിനെ ക്യാഷ് ആക്കി മാറ്റാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ലിക്വിഡിറ്റി. ഓക്കെ, പോയിന്റ് ആണ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം, സേഫ്റ്റിയാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫ്ലേഷൻ ഈസ് എ സിറ്റുവേഷൻ ഓഫ് പ്രൈസ് റൈസ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള ഗുഡ്സിന്റെ ജനറൽ പ്രൈസ് ലെവല് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇൻഫ്ലേഷൻ ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് റൈസിങ് പ്രൈസസ് ഇൻ ദ എക്കോണമി. നമ്മുടെ എക്കോണമിയിലെ സാധനങ്ങളുടെ പൈസ കൂടി 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 പോവുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിന് എല്ലാ എക്കോണമീസിനും ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടാവും. നമ്മുടെ രാജ്യത്തും ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്. ആ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ള കമോഡിറ്റിൻ്റെ പ്രൈസസ് കൂടുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന അടുത്തൊരു കാര്യമാണ് ഈ ഇൻഫ്ലേഷനെതിരെ സേഫ്റ്റി കിട്ടുമെന്ന്. എല്ലാ രാജ്യത്തും ഒരു ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്തുള്ള ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് കഴിഞ്ഞ വർഷത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് കംസ് ബിറ്റ്വീൻ 2 and 2.5%. അതാണ് ഇൻഫ്ലേഷൻ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നത് കൊണ്ടുള്ള പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പർച്ചേസിങ് പവർ എന്താവും, കുറയും. നിങ്ങളുടെ പർച്ചേസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാനുള്ള പവർ എന്താവും, കുറയും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമായിരുന്നു, നിങ്ങൾ 5th standard പഠിക്കുമ്പോൾ പഠിക്കുന്ന ടൈമായിരുന്നു എന്ന് വിചാരിച്ചു. അന്ന് നിങ്ങൾക്ക് 5 രൂപക്ക് കിട്ടിയ പെന്ന്, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് 5 രൂപക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു കമോഡിറ്റി ഇന്ന് ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ പോയി നോക്കിയാൽ എന്തായി ഉണ്ടാവും, 10 രൂപയായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു എന്ന് പറഞ്ഞു.
എന്തുകൊണ്ടാ പറയുന്നത്? അന്ന് നിങ്ങൾക്ക് 10 രൂപ കൊണ്ട് പോയിരുന്നെങ്കിൽ 2 പെന്ന് കിട്ടിയേനെ, 5 രൂപന്റെ ആണെങ്കിൽ 2 പെന്ന് കിട്ടിയേനെ. ഇന്ന് ആ സെയിം പെന്നിന് 10 രൂപയായി. ഇപ്പൊ ഇനി നിങ്ങൾക്ക് 2 പെന്ന് കിട്ടുമോ 10 രൂപ കൊണ്ട് പോയാൽ? ഇല്ല, കിട്ടില്ല, ഇനി 1 കിട്ടുള്ളൂ. ഇതിനെയാണ് നമ്മൾ പർച്ചേസിങ് പവർ കുറയുക എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ഇൻഫ്ലേഷനിൽ നിന്ന് സേഫ്റ്റി കിട്ടും. ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണോ അതിൽ കൂടുതൽ നമുക്ക് എന്ത് കിട്ടണം, അതിൽ കൂടുതൽ നമുക്ക് റിട്ടേൺ കിട്ടണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു 1950s, അതായത് 1950s ഞാൻ നിങ്ങൾക്കൊരു 10,000 രൂപ തന്നു. അന്ന് 10,000 രൂപക്ക് ഉണ്ടായിരുന്ന വാല്യൂ ആണോ ഇന്ന് 10,000 രൂപക്ക് ഉള്ളത്? ആണോ അല്ലേ? അല്ല. അന്നായിരുന്നു 10,000 rupees വാല്യൂ കൂടുതൽ, ഇന്നത് കുറഞ്ഞു. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താന്ന് വെച്ചാല് ഫ്യൂച്ചറിലുള്ള ഇൻഫ്ലേഷൻ റേറ്റിനെ കാട്ടി കൂടുതൽ റിട്ടേൺ എനിക്ക് കിട്ടണം. ഇപ്പൊ സേ ഇന്ന് എന്റെ കയ്യിൽ ഒരു 1,000 rupees ഉണ്ട്, ഇന്ന് ഞാൻ 1,000 rupees ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 വർഷം കഴിയുമ്പോൾ ഈ 1,000 rupees വാല്യൂ എന്ന് പറയുന്നത് 1,100 ആണ്. ഓക്കെ, ഇന്നത്തെ 1,000 രൂപക്ക് 10 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 800 രൂപയാണ്. അത്രേ ഉള്ളൂ, ഇന്ന് എന്റെ കയ്യിൽ 1,000 രൂപ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ആഫ്റ്റർ 10 years 800 rupees. അത്രേ വാല്യൂ ഉള്ളൂ, റുപ്പീന്റെ വാല്യൂ എന്തായി? ഇടിഞ്ഞു. അപ്പൊ എനിക്ക് ഇതിന്റെ മേലുള്ള എന്ത് കിട്ടണം? റിട്ടേൺ കിട്ടണം. എന്നാലേ എനിക്ക് അത് എന്താവുള്ളൂ? ഈക്വൽ ആവുള്ളൂ. ഓക്കെ, ഫാക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൺസീലബിലിറ്റി. കൺസീലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ എത്ര കൺസീൽ ചെയ്ത് വെക്കാൻ പറ്റും. കൺസീൽ ചെയ്ത് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെക്കാൻ പറ്റും. ചില ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചില സംടൈംസ് ഇൻവെസ്റ്റേഴ്സ് വാണ്ട് ടു കൺസീൽ ദയർ ഇൻവെസ്റ്റ്മെന്റ്, അതായത് പുറത്ത് ആരോടും പറയാതെ അത് ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, കൂടുതലും റിലേറ്റീവ്സും അതേപോലുള്ള മറ്റുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരെ ഈ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അവരെ തട്ടിച്ചും അല്ലെങ്കിൽ അവരെ പറ്റിച്ചും ആ സാധനം കൈക്കലാക്കാൻ നോക്കും. അപ്പൊ ഇതില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് ജോബൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺ കിട്ടണം എന്ന താല്പര്യം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? കൺസീൽ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കും. സോ സംടൈംസ് ഇൻവെസ്റ്റേഴ്സ് വുഡ് ലൈക്ക് ടു കീപ് ദയർ ഇൻവെസ്റ്റ്മെന്റ് റാദർ കോൺഫിഡൻഷ്യൽ ഫ്രം ദയർ കീത്ത് ആൻഡ് കിൻ. കീത്ത് ആൻഡ് കിൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് ആണ്. ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ അങ്ങനെ അൻഡ്യൂ അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫ്യൂച്ചർ അൺസീൻ ആണ്, ഫ്യൂച്ചറിൽ നമുക്ക് എന്താ സംഭവിക്കുക എന്നറിയില്ല, അതിനു കൂടെ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിടുന്നു, അത് നമ്മൾ പുറത്ത് ആരോടും പറയാണ്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതേപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയും നമ്മൾ ഇത് ചെയ്യാറുണ്ട് ചില ആൾക്കാർ. ഓക്കെ, സോ കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ഹൈ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലൈക്ക് ജെംസ് പ്രഷ്യസ് സ്റ്റോൺസ് എക്സെട്ര. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണ്? അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കാൻ പറ്റിയത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഷെയർസ്, ബോണ്ട്സ്, അതൊക്കെയാണ്. പിന്നെ ജെംസ് ഉണ്ടാവും, ജെംസ് എന്ന് പറഞ്ഞാൽ ഈ ഡയമണ്ട്സ് അല്ലെങ്കിൽ മറ്റ് പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെയാണ് നമുക്ക് ഒളിച്ചു വെക്കാൻ വേണ്ടി പറ്റുക. അത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വിൽക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി ഏറ്റവും കുറവുള്ളത് റിയൽ എസ്റ്റേറ്റിനാണ്. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താവും? അതെല്ലാവരും അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്, ചില ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന ഫാക്ടറാണ് കൺസീൽ ചെയ്യാൻ പറ്റും, അതായത് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആൻഡ് പിന്നെയുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, പിന്നെയുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നതൊക്കെയാണ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി പീരീഡ് എന്താണ് ഇൻവെസ്റ്റ്മെന്റിന്റെ? ഇൻവെസ്റ്റ്മെന്റ് എത്ര കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നോക്കും. ഇപ്പൊ സേ 5 ഇയറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ 10 ഇയറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ള ഫാക്ടറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ നോക്കുക നമ്മൾ ടാക്സ് ബെനിഫിറ്റ് ആണ്. ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്കും ഓരോ രീതിയിലുള്ള ടാക്സ് ഇവിയേഷൻ. ചില ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിക്ക് ടാക്സ് ബെനിഫിറ്റ് കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയർസ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീന്റെ ഷെയർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഴ്സസിന് എന്താണ് ടാക്സ് ബെനിഫിറ്റ് കൂടുതലാണ്, അത് നോക്കും. പിന്നെ നോക്കുക റിസ്ക് ആണ്. ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിനെയും ബന്ധപ്പെട്ട് കിടക്കുന്ന റിസ്ക് എന്താണെന്ന് നമ്മൾ നോക്കും. ഇത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ.